ഞാൻ ഡോക്ടർ സ്മിത ജോയ്, സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, VPS ലേക് ഷോ ഹോസ്പിറ്റൽ. നമ്മൾ August 1st to 7th ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ടാണ് ആചരിക്കുന്നത്. ഈ കൊല്ലത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് മേക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് വർക്ക് വർക്ക്. ദാറ്റ് മീൻസ് വർക്കിംഗ് മദേഴ്സിനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. ജസ്റ്റ് ബിക്കോസ് ദേ ആർ വർക്കിംഗ് അവർക്ക് അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തരുതെന്നാണ്. അപ്പോൾ അതിനായിട്ട് അവർ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് വെക്കാനൊക്കെയുള്ള ഒരു അവസരം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ് WHO ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് WHO ഇതിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്? ബിക്കോസ് മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കാണ് ഒരു കുഞ്ഞിന് കിട്ടാവുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ഫസ്റ്റ് 6 മന്ത്സ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ ആ സമയത്ത് കുഞ്ഞിന് വേറൊരു ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ആ സമയത്തേക്ക് ആവശ്യമായുള്ള എല്ലാ ന്യൂട്രിയൻസും ബ്രസ്റ്റ് മിൽക്കിൽ അതിനാവശ്യമായ അളവിൽ കുഞ്ഞിന് കിട്ടും. അതുകൂടാതെ ബ്രസ്റ്റ് ഫീഡിംഗ് വഴി കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിക്കും. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വൈറൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ബ്രസ്റ്റ് ഫീഡിംഗ് വഴി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൂടാതെ നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിലും കുഞ്ഞിന് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആസ്മ, അതുപോലെ ഡയബറ്റീസ് അഥവാ പ്രമേഹം, പൊണ്ണത്തടി, ഈവൻ ചില ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സിൽ നിന്ന് വരെയും നമുക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് വഴി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് 6 മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു 12 മന്ത്സ് ഓർ ഈവൻ 24 മന്ത്സ് വരെയും ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞിന് ഉള്ള അഡ്വാൻറ്റേജസിന് പുറമെ ബ്രസ്റ്റ് ഫീഡിങ് വഴി മദറിനും പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഉള്ള രക്തസ്രാവം കുറയാനും യൂട്രസ് പഴയ നിലയിലേക്ക് ആവാനും അതുപോലെ നമ്മുടെ ശരീരഭാരം കൺട്രോളിലേക്ക് വരാനും ഒക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് മുഖേന സാധിക്കും. അതുപോലെ തന്നെ മദറിൻ്റെ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് വഴി അണ്ടാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയിൽ നിന്നും കൂടാതെ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ എന്നിവയിൽ നിന്നും ഒരു പരിധി വരെ ബ്രസ്റ്റ് ഫീഡിംഗ് റെഗുലറായിട്ട് ചെയ്യുന്നത് വഴി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം ഒരു കുഞ്ഞിന് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് റെഗുലറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. സോ ഐ ഹോപ്പ് ദാറ്റ് എല്ലാവരും ഈ ഒരു അറ്റ്ലീസ്റ്റ് 6 മന്ത്സ് എങ്കിലും എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനെ സപ്പോർട്ട് ചെയ്യുമെന്നും വിചാരിക്കുന്നു. താങ്ക് യു.